പാർട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ച് പാർട്ടി കമ്മിറ്റികൾക്കകത്ത് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ, യോജിപ്പുകളൊക്കെ നമുക്ക് പറയാം. പക്ഷെ പാർട്ടി എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തെ അംഗീകരിച്ച് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കണം ഏതൊരു പാർട്ടി അംഗവും മുമ്പോട്ട് പോകേണ്ടത്. ആ ഉത്തരവാദിത്വം, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ പാർട്ടി അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇലക്ഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന ചിന്താ ജയറാം ഇവിടെ വരെ എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ടതെല്ലാം എൻ്റെ പാർട്ടി തന്നു എന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? ലഭിക്കേണ്ടതിലും കൂടുതൽ നൽകിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സഖാവ് കൊടിയേരിയും സഖാവ് പിണറായിയും അംഗമായിട്ടുള്ളൊരു സമിതിക്കകത്ത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. കൊടിയേരി സഹ സെക്രട്ടറിയായി, കൊടിയേരി സഹ റിപ്പോർട്ട് വയ്ക്കുന്ന ഒരു കമ്മിറ്റിക്കകത്ത് അംഗമായി എനിക്കിരിക്കാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയായിരിക്കുന്ന സഹ പിണറായി പങ്കെടുക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PB മെമ്പർ പിണറായി അംഗമായിട്ടുള്ളൊരു സമിതിയിൽ അംഗമാകാൻ പറ്റുന്നു. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് കഴിഞ്ഞത് പാർട്ടിയെടുത്തൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. യുവജനങ്ങളും സ്ത്രീകളും വരണം എന്നുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളുണ്ട്, എന്നേക്കാൾ എത്രയോ അനുഭവസമ്പത്തും എത്രയോ ത്യാഗപൂർണമായ പ്രവർത്തനവും നടത്തിയവരാണ്. പക്ഷെ അവരെക്കാൾ കൂടുതൽ എനിക്കിങ്ങനൊരു പദവി ലഭിക്കാൻ കാരണം, അവസരം ലഭിക്കാൻ കാരണം ഈ ഒരു പാർട്ടിയെടുത്ത് ഈ ഒരു ലൈനാണ്, പെൺകുട്ടികൾ സ്ത്രീകൾ വരണം, യുവജനങ്ങൾ വരണം എന്നുള്ളതാണ്. അങ്ങനെ 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും യുവജനങ്ങളും വരണം എന്നൊരു ആലോചന വന്നപ്പോഴാണ് എനിക്ക് ഈ അവസരം ലഭിച്ചത്. അത് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ളൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ശ്രീ RV രാജേഷ് ഉണ്ടായിരുന്നു. ഞാനൊരു വനിത എന്ന നിലയിലത്തെ ആദ്യത്തെ ചെയർപേഴ്സൺ കൂടിയാണ്. അത് 2 ടേം പ്രവർത്തിച്ചു. ഒരാൾക്ക് പരമാവധി 2 ടേമേ പറ്റൂ. ആ 2 ടേമും ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ച ഏറ്റവും നല്ല അംഗീകാരമാണ്. കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് വ്യക്തിബന്ധങ്ങൾ എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. MT സാറാണ് എൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനം ചെയ്തത്. അഴീക്കോട് മാഷ് അന്ന് ഞങ്ങളുടെ പരിപാടികളിൽ വന്നു. പിന്നീട് ഞാനുമായി വലിയ സൗഹൃദവും വ്യക്തിബന്ധവും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മധുസാർ ഞങ്ങളുടെ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയും ഇപ്പോഴും പിതൃതുല്യമായൊരു സ്നേഹമാണ് മധുസാർ നൽകുന്നത്. കുമാർ ഷാഹിനി എന്ന ലോകപ്രശസ്ത സിനിമാ സംവിധായകനെ ആ കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വലിയ വലിയ മനുഷ്യരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ആ ഒരു സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴാണ്. പിന്നെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി, സെനറ്റ് അംഗമായി, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകി ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. അതുകൊണ്ട് പാർട്ടി വലിയ ഒരു വിശ്വാസവും വലിയ സ്നേഹവും കരുതലുമാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. വളരെ തൃപ്തികരമായ നിലയിലേക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞത് കേട്ടോ.